നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പുതിയതായിട്ട് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ പുതിയൊരു എയർഡ്രോപ്പിനെ കുറിച്ചാണ് പുതിയൊരു എയർഡ്രോപ്പ് എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ നമുക്ക് ബാക്കി കാണാൻ വേണ്ടി ടെസ്റ്റ് നെറ്റ് ഓഫ് ദി ടെസ്റ്റ് നെറ്റ് ഗൈഡ് വെർടെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് നെറ്റ് ആണ് അത് നമ്മൾ ടെറ എന്ന് പറയുന്ന വാലറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് ലൂണയുടെ വാലറ്റ് ആണ് സോ നമുക്ക് ഈ ഒരു ടെസ്റ്റ് നെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് ആണുള്ളത് ഞാൻ ഈ ഒരു ടെസ്റ്റ് നെറ്റ് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ ഞാനും ആ ടെസ്റ്റ് നെറ്റിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നെറ്റ് കാണിക്കുന്നത് സോ ഈ ഒരു ടെസ്റ്റ് നെറ്റ് ഇന്നലെയാണ് ലോഞ്ച് ആയത് എൻ്റെ ഡെഫി കലണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പിലും ടെസ്റ്റ് അവരുടെ ട്വിറ്ററും മീഡിയത്തിലൊക്കെ വന്നിട്ടുള്ള ഒരു പോസ്റ്റിന്റെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഇവര് നമുക്ക് എയർ ഡ്രോപ്പ് 100% അല്ലെങ്കിൽ ടെസ്റ്റ് നെറ്റ് ടോക്കൺസ് അല്ലെങ്കിൽ എന്തെങ്കിലും റിവാർഡ് 100% തരുമെന്ന് അവർ പറഞ്ഞിട്ടില്ല നമുക്കത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ടെസ്റ്റ് നെറ്റ് യൂസ് ചെയ്ത് നോക്കുക എന്തെങ്കിലും രീതിയിൽ അവർ റിവാർഡ് പിന്നീടാണെങ്കിൽ പോലും നമ്മൾ അത് ഒരു ടെസ്റ്റ് നെറ്റ് ഞാൻ ചെയ്യുന്നത് നമുക്കത് റിവാർഡ് കിട്ടും എന്നുള്ള രീതിയിലല്ല ഞാൻ ഈ ടെസ്റ്റ് നെറ്റ് ഒന്നും ചെയ്യുന്നത് ഈ നമുക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അതിൻ്റെ അനുസരിച്ച് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഓൾറെഡി നമ്മളിപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പേജിൻ്റെ അകത്ത് നമ്മുടെ ഈ യൂട്യൂബ് ചാനലകത്ത് ചെയ്തിരിക്കുന്ന ഒന്ന് രണ്ട് എയർ ഡ്രോപ്പിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് നെറ്റ് ഫ്ലോ ടോക്കൺ എന്ന് പറഞ്ഞിട്ടൊരു ടോക്കണിൻ്റെ ഒരു എയർ ഡ്രോപ്പാണ് വന്നിരിക്കുന്നത് ഇതിന് എനിക്ക് അതിനകത്ത് കിട്ടിയില്ല പക്ഷേ വീഡിയോ കണ്ട് കുറച്ച് പേർ കിട്ടിയെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് സോ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയുടെ താരെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ്റെ താരെ ഇത് ചെയ്താൽ നിങ്ങളുടെ അഡ്രസ്സ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഫൈൻഡ് ചെയ്യുക ഓക്കെ പിന്നെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫൗണ്ടേൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതും കൂടെ ഉണ്ട് അതിൻ്റെയും കൂടെ എയർഡ്രോപ്പ് അതിൻ്റെ ലിസ്റ്റും കൂടെ വന്നിട്ടുണ്ട് അതും ഞാൻ ഈ യൂട്യൂബിൻ്റെ താഴെ ആ ലിസ്റ്റിൻ്റെ അകത്ത് നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് ഉണ്ടോ എന്ന് നിങ്ങൾ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക എന്ത് ലക്ക് ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും രണ്ടിൻ്റെ അകത്തും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ജസ്റ്റ് ഞാൻ എയർഡ്രോപ്പ് വരെ ചെയ്തു വെച്ചതേ ഉള്ളൂ സോ ലക്കിലി ഞാൻ നമ്മുടെ വീഡിയോ ഇട്ട് കണ്ടിട്ടുള്ള രണ്ട് മൂന്ന് പേർക്ക് മെസ്സേജ് അയച്ചു അവർക്ക് ഓൾറെഡി കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവർ മെസ്സേജ് അയച്ചിട്ടുണ്ട് സോ നമ്മളിപ്പോൾ ഇനി ഈ ഒരു ടെസ്റ്റ് നെറ്റിലോട് നമ്മൾ പോവുകയാണ് ഓക്കെ ലെറ്റ്സ് ഗോ നമ്മൾ വെർടെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ടെസ്റ്റ് നെറ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണ് ആ ഒരു വെബ്സൈറ്റ് ആണ് ഒരു ഓപ്പൺ സോഴ്സ് ഒരു ഡെസ്ക് ടൈപ്പ് ഒരു വെബ് ഒരു എക്സ്ചേഞ്ച് പോലത്തെ ഒരു സെറ്റപ്പാണ് നമ്മളവിടെ പോയി ലിക്വിഡിറ്റി ആൾ ചെയ്യണം സ്വാപ്പ് ചെയ്യണം പൂള് അത് സംഭവമൊക്കെ തന്നെ സാധാരണ നമ്മൾ എല്ലാ ടെസ്റ്റ് നെറ്റും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ നമുക്ക് നമ്മുടെ ടെസ്റ്റ് നെറ്റിലോട്ട് നമുക്ക് കടക്കാം ഓക്കെ ലെറ്റ്സ് ഗോ ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ എയർഡ്രോപ്പിൻ്റെ ഗൈഡാണ് നമുക്ക് ആ ഗൈഡിൻ്റെ അകത്ത് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട് എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നമുക്കൊന്ന് പറഞ്ഞു പോകാം നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ സൈറ്റിലോട് കയറുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ വെർടെക്സ് പ്രോട്ടോക്കോളിനെ കുറിച്ച് അതിൻ്റെ വെബ് പേജും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ട്വിറ്റർ അക്കൗണ്ടും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ എഴുതിയിട്ടുണ്ട് സോ അതിൻ്റെ ട്വിറ്റർ അക്കൗണ്ടകത്ത് അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ടെസ്റ്റ് നെറ്റിനെ കുറിച്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ അവരുടെ ഇത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്യുന്ന ടെറ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടെറ എന്ന് പറഞ്ഞിട്ടുള്ള വാലറ്റാണ് അതിന് യൂസ് ചെയ്യേണ്ടത് ടെറ എന്നുള്ള വാലറ്റ് ടെറ സ്റ്റേഷൻ വാലറ്റ് നമ്മളിവിടെ യൂസ് ചെയ്യണം ഇവിടെ ടെസ്റ്റ് നെറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം അതിനകത്ത് സെറ്റിംഗ്സിൽ പോയതിന് ശേഷം നെറ്റ്വർക്ക് എടുത്തു നെറ്റ്വർക്ക് എടുത്തിട്ട് ടെസ്റ്റ് നെറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കേണ്ടതാണ് അതിനകത്ത് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ടെറാറുള്ള ഓൾറെഡി ഞാൻ ടെറ എന്നുള്ള വാലറ്റ് ഞാൻ പല ടെസ്റ്റ് നെറ്റിന് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ അതിന് നമുക്ക് ഇവിടെ സെറ്റിംഗ്സിൻ്റെ അകത്ത് പോയി കഴിയുമ്പോൾ ഇവിടെ നെറ്റ്വർക്കിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും ടെസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ടെസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്താണ് നമുക്ക് ചെയ്യേണ്ടത് അതിന് നമുക്കായിട്ട് ഇനി അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് അതിൽ ഫോസെറ്റിൽ പോയിട്ട് ഗെറ്റ് യുവർ ടെസ്റ്റ് നെറ്റ് ലൂണ USD ഫ്രം ഫോസെറ്റ് ടെറാ ഡോട്ട് കോം ഈ വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ആക്കുക ഇത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫോസെറ്റിലോട്ട് വേണ്ടി നമുക്ക് ഈ എയർഡ്രോപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടോക്കൺ നമുക്ക് റിസീവ് ആയി കിട്ടേണ്ടതാണ് സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ഒരു എയർഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെറാ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വാലറ്റിൽ പോയി നമുക്ക് അവരുടെ അഡ്രസ്സ് കോപ്പി ചെയ്തതിന് ശേഷം അഡ്രസ്സ് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കിട്ടുന്ന ടോക്കണിന്റെ പേര് ലൂണ എന്ന് പറഞ്ഞ ടോക്കൺ ആണ് ഇൻവാലിഡ് റിക്വസ്റ്റ് ആണ് എനിക്ക് ഇന്നലെ ഒരു 6-7 പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഇവിടെ ഈ ടെറ ഫോസെറ്റ് എനിക്ക് കിട്ടിയത് ഞാൻ ഓൾറെഡി ട്രൈ ചെയ്ത് എനിക്ക് എന്റെ വാലറ്റിന്റെ അകത്ത് ഞാൻ ഓൾറെഡി ഈ ടോക്കൺ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ എനിക്ക് ഇന്നലെ 10 ടോക്കൺ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് ഈ ടോക്കൺ നിങ്ങളുടെ വാലറ്റിൻ്റെ അകത്തോട്ട് സെൻഡ് ചെയ്ത് എടുക്കേണ്ടതാണ് ഒരു 6-7 പ്രാവശ്യം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോസെറ്റിൻ്റെ അകത്ത് ഈ ടോക്കൺ റിസീവായി കിട്ടുന്നതാണ്
സോ ഞാൻ ഒന്നും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇത് കിട്ടുമോ ഇല്ലയോ എന്ന്. അത്യാവശ്യം നമ്മൾ കുറെ പ്രാവശ്യം നമ്മൾ ചെയ്ത് നോക്കിയതാണ്. സോ നമുക്കത് കിട്ടിയില്ലായിരുന്നു. പക്ഷേ അറ്റ ലാസ്റ്റ് നമ്മൾ ഒരു ഏഴെട്ട് പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു ഫോസറ്റ് കിട്ടി. സോ നമുക്ക് ഇനി വീണ്ടും നമുക്ക് ഗൈഡിലോട്ട് പോവാം. പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് രണ്ട് ടൈപ്പ് ടോക്കൺസ് വേണം. നമുക്ക് ഇഫ് യു ഹാവ് ദി ഫോസറ്റ് ആസ്ക് ടെസ്റ്റ് നെറ്റ്, അല്ലെങ്കിൽ ഓക്കെ നമുക്ക് ഈ ഇവരുടെ ടെസ്റ്റ് നെറ്റ് കിട്ടിയില്ലെങ്കിൽ ഇവരുടെ വെർട്ടെക്സിന്റെ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഡിസ്കോർഡ് ഗ്രൂപ്പിൽ പോയി നമുക്ക് വേണമെങ്കിൽ ആസ്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അവിടെ ചോദിക്കാൻ സാധിക്കുന്നതാണ്. ഇവരുടെ ഡിസ്കോർഡ് ഗ്രൂപ്പ് ഓപ്പൺ ആക്കുവാണെങ്കിൽ നമുക്ക് ഈ ഇവരുടെ ഈ ടോക്കൺ നമുക്ക് ടെസ്റ്റ് നെറ്റ് ടോക്കൺ ഫോസിറ്റ് കിട്ടാൻ സാധിക്കുന്നതാണ്. അതും അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇത് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ വാലറ്റിന്റെ അകത്തോട്ട് ടോക്കൺ റിസീവ് ചെയ്തതാണ്. പക്ഷെ നമുക്ക് ഇവിടെ വേറൊരു ടോക്കണും കൂടെ ആവശ്യമുണ്ട്. ആ ഒരു ടോക്കണിന്റെ പേരാണ് If you receive Luna swap to UST, നമുക്ക് ഇവിടെ യു എസ് ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കണും കൂടെ ഇൻ വാലറ്റ് നമുക്ക് വേണം. സോ അതിന് നമുക്ക് ഈ ടെറ സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് വേണമെങ്കിൽ യു എസ് ഡി ടി സ്വാപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. സോ ടെറ നമുക്ക് സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട പ്രൊസീജിയർ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ നമുക്കത് ഇവർ പറയുന്നിട്ടുള്ളത് ഇഫ് യു റിസീവ് ലൂണ സ്വാപ്പ് ഇറ്റ് ടു യു എസ് ടി ഇൻ വാലറ്റ് ഓർ അറ്റ് ഇത് അങ്ങനെ ചെയ്യാൻ ഇവർ നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ടോക്കൺ നമുക്ക് സ്വാപ്പ് ചെയ്യണം. സ്വാപ്പ് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയർ നമുക്ക് നോക്കാം. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. നമുക്കിവിടെ സ്വാപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ നമ്മുടെ വാലറ്റ് നമുക്ക് നമ്മുടെ കണക്ട് ചെയ്യാം. നമുക്ക് ടെറ സ്റ്റേഷൻ നമുക്ക് കണക്ട് ചെയ്യാം. നമുക്ക് വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഇരിക്കുന്ന കുറച്ച് ടോക്കൺ എടുത്തിട്ട് നമുക്ക് സ്വാപ്പ് ചെയ്യാം. നമ്മുടെ ഈ 10 ടോക്കൺ നമുക്ക് ഓൾറെഡി ഉണ്ട്. സോ നമുക്ക് 10 ടോക്കൺ ഉള്ളതുകൊണ്ട് നമുക്കൊരു ഒരു 5 ടോക്കൺ നമുക്ക് സ്വാപ്പ് ചെയ്യാം. സോ 5 ടോക്കൺ സ്വാപ്പ് ചെയ്യുമ്പോൾ യു ഹാവ് ഇനഫ് ബാലൻസ് ടു പേ 0. ഇവിടെ നമുക്ക് യു എസ് ബി ടി യു എസ് ഡി വേമ്പ് വേണ്ടി വരും. സോ നമുക്ക് നമ്മുടെ യു എസ് ടി കിട്ടുമോ നോക്കാം. യു എസ് ടി ഓക്കെ യു എസ് ഡി ഇവിടെ നമുക്ക് റിസീവ് ആയി കിട്ടണം. ഈ ഒരു ഫീ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെ കിട്ടുമോ എന്നൊരു ഐഡിയ ഇല്ല. സോ നമുക്ക് ഫീ ഇല്ലാതെ ഇത് ട്രാൻസാക്ഷൻ ചെയ്യാൻ നടക്കത്തില്ല. സോ നമുക്കൊരു പണി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മെയിൻ ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ എന്താ ഇനി ചെയ്യാനുള്ള ഫോൺ വരി നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി വീഡിയോ ചെയ്യുന്നതാണ്. സോ വെറുതെ ഞാൻ ഇനി അത് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കി പോകുമ്പോൾ വളരെ ലെന്തി ആകാൻ ചാൻസ് ഉണ്ട്. സോ ഞാനത് ഒന്ന് ഞാൻ ഇതെങ്ങനെ സ്വാപ്പ് ചെയ്ത് യു എസ് ഡി ടി ആക്കാമെന്നുള്ള പ്രോസസ്സ് നോക്കി കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ ബാക്കി വീഡിയോ ചെയ്യുന്നതാണ്. സോ ഓക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു ഞാൻ അതിന്റെ ഒരു ഫോൺ വഴി പോയി കണ്ടുപിടിച്ചു. നമുക്ക് ആ ഈ വെബ്സൈറ്റിൽ പോയി ചെയ്യണമെന്ന് ഒരു യാതൊരു നിർബന്ധവും ഇല്ല. വെബ്സൈറ്റ് ചെയ്യാതെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ടെറ വാലറ്റിന്റെ അകത്ത് ടെറ എന്ന് പറഞ്ഞ ടെറ സ്റ്റേഷൻ വാലറ്റിന്റെ അകത്ത് നമുക്ക് ഈസി ആയിട്ട് സ്വാപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ സ്വാപ്പ് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ലൂണ എന്ന് പറഞ്ഞ ടോക്കൺ നമുക്ക് നമ്മുടെ ഈ ടെറ ഫോസറ്റിൽ പോയി നമുക്ക് ലൂണ റിസീവ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. ലൂണ റിസീവ് ആയതിനു ശേഷം നമുക്ക് നമ്മുടെ വാലറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റും. വാലറ്റിന്റെ അകത്ത് തന്നെ സ്വാപ്പിംഗ് ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ആ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ യു എസ് ഡി ടി ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എനിക്ക് സ്വാപ്പ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഫണ്ട് എടുത്തു. ഇവിടെ ജസ്റ്റ് സ്വാപ്പ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലൂണ സെലക്ട് ചെയ്യുക. താര സെലക്ട് കോയിൻ എന്നുള്ളത് യു എസ് ഡി ടി നമ്മൾ സെലക്ട് ചെയ്യുക. ഞാൻ എത്ര ടോക്കൺ ആണ് സ്വാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിട്ട് കൊടുക്കുക. അത് സ്വാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പാസ്വേഡ് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എൻറ്റർ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫണ്ടിൻ്റെ അകത്ത് യു എസ് ഡി ടിയും ലൂണായും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മൾ മറ്റ് ഗൈഡിലോട്ടോ കാര്യങ്ങളിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. സോ നമുക്ക് നമ്മുടെ ടെസ്റ്റ് നെറ്റ് ഓപ്പൺ ആക്കി നമുക്ക് കിട്ടാനുള്ള നമ്മുടെ ടോക്കൺസ് രണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഇനി നമ്മുടെ യഥാർത്ഥ പരിപാടിയിലോട്ട് പോവാം. നമുക്ക് ഈ വെബ്സൈറ്റിലാണ് നമുക്ക് വേണ്ടത്. അവിടെ നമുക്ക് ഈ വെബ്സൈറ്റിൽ പോയതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. സോ കണക്ട് വാലറ്റ് കൊടുക്കാം, സ്റ്റേഷൻ കൊടുക്കാം. സോ നമ്മുടെ വാലറ്റ് നമുക്ക് ഈ വെബ്സൈറ്റിൽ കണക്ട് ചെയ്തെടുക്കാം. സോ നമ്മൾ കണക്ട് ചെയ്തെടുത്തു വെർട്ടെക്സ് പ്രോട്ടോക്കോൾ. ഹിയർ വി ക്യാൻ സീ നമുക്ക് വെർട്ടെക്സ് പ്രോട്ടോക്കോൾ നമുക്ക് കാണാൻ സാധിക്കും. വെർട്ടെക്സ് പ്രോട്ടോക്കോൾ കാണാൻ സാധിക്കുന്ന ശേഷം നമുക്ക് ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ഡിപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ ആണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്. വെർട്ടെക്സിന്റെ ഡാഷ് ബോർഡിൽ പോയി കണക്ട് ചെയ്യുക. വാലറ്റ് നമ്മൾ കണക്ട് ചെയ്യുക. നമ്മൾ വെർട്ടെക്സിന്റെ സൈറ്റിൽ കയറി നമ്മൾ വാലറ്റ് കണക്ട് ചെയ്തു. വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഡിപ്പോസിറ്റ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇൻപുട്ട് ദ എമൗണ്ട് ഓഫ് യു എസ് ഡി ടു ഡിപ്പോസിറ്റ് അറ്റ് ദ കൊളാറ്ററൽ ആൻഡ് ദി കൺഫേം. നമുക്ക് ഇവിടെ യു എസ് ഡി ടി നമുക്ക് ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യാം. സോ നമുക്ക് ഇവിടെ യു എസ് ഡി ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഡിപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
ഡിപ്പോസിറ്റിനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ യു എസ് ഡിക്ക് നമ്മുടെ 392 USDT, സോ നമുക്ക് 350 USDT നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാം. സോ ആ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വാലറ്റിന്റെ കൺഫർമേഷൻ വരും, ഓ ഈ ഒരു വാലറ്റ് പ്രശ്നമാണ്, നമുക്ക് എവറി ടൈം നമ്മൾ വാലറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പാസ്വേഡ് ഇട്ട് കൊടുക്കേണ്ടി വരും. സോ നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഇത് ചെയ്യുമ്പോഴും നമ്മൾ പാസ്വേഡ് ഇട്ട് വേണം നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഞാൻ എൻ്റെ പാസ്വേഡ് ലോഗിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഞാൻ ലോഗിൻ ചെയ്തു, എന്റെ വെയിറ്റിംഗ് ഫോർ ദി സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ, ഞാൻ ട്രാൻസാക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. സോ എന്റെ വാലറ്റിൽ കിടക്കുന്ന $390 എന്ന് പറഞ്ഞ $350 ഞാൻ ഈ വാലറ്റിന്റെ അകത്തോട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ എന്റെ വാലറ്റിന്റെ അകത്ത് $350 വന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ നമുക്കിനി അടുത്ത ഓപ്ഷൻ, അതായത് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എന്റയർലി വണ്ടർഫുൾ, നമ്മൾ നല്ല സ്പീഡായിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല, എവിടെയാണ് പണി കിട്ടുന്നത് പറയാൻ പറ്റത്തില്ല. സോ നമുക്ക് ഗോ ടു ദി ട്രേഡ് ഓപ്ഷൻ, നമുക്ക് സ്റ്റെപ്പ് ടു എന്ന് പറയുന്ന ട്രേഡ് ഓപ്ഷൻ. ഇപ്പോൾ ഡിസൈഡ് യുവർ മാർക്കറ്റ് ആൻഡ് വെദർ യു വാണ്ട് ടു ലോങ് ഓർ ഷോർട്ട്. നമുക്ക് ലോങ് ആണോ ഷോർട്ട് ചെയ്യുക നമ്മൾ ഡിസൈഡ് ചെയ്യുക. ഇൻപുട്ട് യുവർ ഓർഡർ സൈസ് ആൻഡ് കൺഫേം, നമുക്ക് ഇവിടെ ഓർഡർ സൈസ് നമുക്ക് ചെയ്തിട്ട് കൺഫേം കൊടുക്കേണ്ടതാണ്. സോ ലോങ് ആണോ ഷോർട്ട് ആണോ ചെയ്യേണ്ടതെന്ന് നോക്കിയതിന് ശേഷം, ട്രേഡിൽ പോയതിനു ശേഷം നമുക്ക് ഇവിടെ ഫസ്റ്റ് നമുക്ക് ട്രേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ട്രേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഒരു വാലറ്റ് നമുക്ക് ഒരു ടോക്കൺ സെലക്ട് ചെയ്യാം. സോ നമുക്ക് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ നമുക്ക് EUT USD, നമുക്ക് EUT USD തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. സോ നമുക്ക് സൈസ് കൊടുക്കാം, നമ്മുടെ മാക്സിമം 390 ഉള്ളൂ. സോ നമുക്ക് മാക്സിമം എന്താ നമുക്ക് ഉള്ളത് നോക്കാം. ഓ മാക്സിമം നമുക്ക് അത്രയും എടുക്കാം, ഓർഡർ സൈസ് നമുക്ക് അത്രയും വേണ്ട, നമുക്കൊരു മാക്സിമം അത്രയും വേണ്ട, നമുക്കൊരു എത്ര എടുക്കാൻ സാധിക്കും. നമ്മുടെ കയ്യിലുള്ള വാലറ്റിലുള്ളത് 350 ആണ്. ബൈയിങ് പവർ നമുക്ക് 10,000 ബൈയിങ് പവർ ഉണ്ട്, അതാണ് ഈ മാക്സിമം കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഒരു 5,000 വില ഇട്ട് കൊടുക്കാം. 5,000 ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു എക്സ് നമുക്ക് ഇതാക്കി കൊടുക്കണം. നമുക്ക് ഇത്രയും പവർ വേണ്ട. സോ നമുക്ക് ഇത്രയും പവർ ഇട്ടിട്ട് നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്നത് ഒരു 1,000 ഇട്ട് കൊടുക്കാം. സോ നമുക്ക് ഒരു 1,000 ഇട്ട് കൊടുത്തേക്ക് നമുക്ക് ലോങ് ചെയ്യാം. സോ നമുക്ക് ലോങ് ചെയ്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് നമ്മൾ ലോങ് ആണ് ചെയ്തത്, നമുക്ക് വീണ്ടും പാസ്വേഡ് കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട്. സോ ഈ വാലറ്റ് പാസ്വേഡ് ഹൈലി സെക്യൂർ ആണെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ ഈ വാലറ്റ് ഫണ്ട് ആവുകയും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ മറ്റുള്ള വാലറ്റ് ചോദിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ സെക്യൂരിറ്റിയാണ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്യാനിരിക്കുവാണ്, ഞാൻ ഈ ഒരു ടെസ്റ്റ്നെറ്റ് ചെയ്ത് തന്നെ എൻ്റെ വാലറ്റ് കിടക്കുന്ന ഫണ്ട് അത്യാവശ്യം പോയി. യാതൊരു എയർഡ്രോപ്പും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അക്കൗണ്ടിൽ കിടക്കുന്ന അക്കൗണ്ട് ഏകദേശം ഹാക്ക് ആയിട്ടുണ്ട്. സോ ഞാൻ അതിന്റെ വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാം, ഞാൻ എന്തൊക്കെ രീതിയിലാണ് നമ്മൾ അക്കൗണ്ട് സേവ് ചെയ്യേണ്ടതിന്, മെറ്റാമാസ്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. സോ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, നമുക്ക് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഇവിടെ ഓർഡർ നമ്മൾ കാണാം, നമ്മൾ എടുത്തിരിക്കുന്ന പൊസിഷൻ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ലോങ് ആണ് എടുത്തിരിക്കുന്നത്, നമ്മൾ 1,000 എടുത്തിരിക്കുന്ന ലിക്വിഡിറ്റി പ്രൈസ് 0.8 ആണ്. ലിക്വിഡിറ്റി വാല്യൂ ഇപ്പൊ 1,087 ഉണ്ട്, എന്തൊക്കെ ഇവിടെ കിടപ്പുണ്ട്. സോ നമുക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ക്ലോസ് പൊസിഷൻ. നമുക്ക് പൊസിഷൻ ക്ലോസ് ചെയ്യണം, ആഫ്റ്റർ വാല്യൂ ക്ലോസ് പൊസിഷൻ, നമുക്ക് പൊസിഷൻ ക്ലോസ് ചെയ്യേണ്ടതാണ്. സോ നമുക്ക് പൊസിഷൻ ക്ലോസ് ചെയ്ത് നോക്കാം. സോ പൊസിഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ഇവിടെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മാക്സിമം അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. സോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സോ നമുക്ക് പൊസിഷൻ ക്ലോസ് ചെയ്യണം, നമുക്കൊരു 70% 80% പൊസിഷൻ ക്ലോസ് ചെയ്യാം. സോ പൊസിഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാനുണ്ട്, അടുത്ത വർക്കിലോട്ട് നമുക്ക് പോവാം. ഈ ഒരു പാസ്വേഡ് ഇടുന്നത് നല്ലതാണെങ്കിൽ പോലും ഈ ഒരു ഡിലേ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഓക്കെ ഓ പാസ്വേഡ് വന്നില്ല, നമുക്ക് എന്തായാലും ഒന്നുകൂടെ ഇട്ട് നോക്കാം. വലിയ പാസ്വേഡ് കൊടുത്തതിനുള്ള പ്രശ്നമാണ്. ടെസ്റ്റ് നെറ്റിന് വേണ്ടിയിട്ട് സാധാരണ ചെറിയ ചെറിയ പാസ്വേഡ് കൊടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇത് വെയിറ്റിംഗ് ആയിട്ടുണ്ട്, നമുക്ക് 80% ട്രേഡ് നമ്മൾ ക്ലോസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ള എന്നാ നോക്കിയാൽ, അടുത്ത നൗ ഗോ ടു ദ പൂൾ, ചൂസ് യുവർ പൂൾ ടു പ്രൊവൈഡ് ലിക്വിഡിറ്റി ഇൻപുട്ട് നൊട്ടേഷൻ എമംഗ് ദി കൺഫർമേഷൻ. സോ നമുക്ക് ഇനി ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യണം. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് പൂളിൽ ക്ലിക്ക് ചെയ്യുക, പൂളിലോട്ട് പോവുക, നമുക്ക് വേണ്ട എമൗണ്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ പ്രൊവൈഡ് EUT USDT എന്നുള്ള സാധനത്തിലാണ് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടോ? സോ നമുക്ക് ഇനി അടുത്ത ഓപ്ഷനിലോട്ട് പോവാം. നമുക്ക് ഇനി അടുത്തതായിട്ട് കാണാൻ സാധിക്കുന്ന പൂളിലോട്ട് പോവാ. പൂളിലോട്ട് പോയ ശേഷം പ്രൊവൈഡ് ലിക്വിഡിറ്റി പ്രൊവൈഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഇത്ര എമൗണ്ട് ലിക്വിഡിറ്റി മാക്സിമം പ്രൊവൈഡ് ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ട്. സോ നമുക്ക് അത്രയൊന്നും വേണ്ട, നമുക്ക് പ്രൊവൈഡ് ലിക്വിഡിറ്റിക്ക് അകത്ത് പോയി നമുക്ക് 500 ഇട്ട് കൊടുക്കാം. 500 ഇട്ട് കൊടുത്തിട്ട് 5,000 ഇട്ട് കൊടുക്കാം. നമുക്ക്
5000 ഒന്നും വേണ്ട ഇവിടെ പ്രൊവൈഡ് ലിക്വിഡിറ്റി ക്യാപും ഇവിടെ ഇവര് ഇത് ചോദിച്ചിട്ടുണ്ടോന്ന് തോന്നുന്നു ഓക്കെ നമുക്കൊരു ഒരു 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 2000 ലിക്വിഡിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാം സോ നമുക്ക് 2000 ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്തു നമുക്കൊന്ന് കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നും പറ്റത്തില്ല സോ പ്രൊവൈഡ് ലിക്വിഡിറ്റി വീണ്ടും ഫാസ്റ്റ് ആയിട്ട് ഓക്കെ പാസ്വേഡ് നമ്മൾ കൊടുത്തു ട്രാൻസാക്ഷൻ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ് സോ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ സംഭവം സക്സസ്ഫുൾ ആയിട്ടുണ്ട് എല്ലാം ടപ്പ് ടപ്പേ നല്ല നടക്കുന്നുണ്ട് എല്ലാം ഓക്കെ ആണ് സോ നമുക്കിനി അടുത്തതായിട്ട് വേണ്ട പോളിസി പോയി നമുക്കിനി വി ക്യാൻ സീ ദ പൊസിഷൻ ഇമ്മീഡിയറ്റ്ലി നമുക്ക് പൊസിഷൻ കാണാൻ സാധിക്കും എന്നാണ് ഇവർ പറയുന്നത് അതിനുശേഷം പോളിസി പോയി വിഡ്രോ കൊടുക്കുക വിഡ്രോ കൊടുത്ത് എൻറ്റർ ദി എൽ പി ടു വിഡ്രോ ടു കൺഫേം നമുക്കിനി എൽ പി കൊടുത്ത് നമുക്ക് വിഡ്രോ കൺഫേം ചെയ്യണം ഇത്രയേ ഉള്ള സംഭവം ജസ്റ്റ് ഈ കൺഫേം ചെയ്ത് നമ്മൾ ഈ എയർഡ്രോപ്പിനെ പരിപാടിപ്പിക്കുന്നതാണ് സോ നമുക്കിനി വിഡ്രോ കൊടുക്കണം വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം ഇത്രയേ ഉള്ളൂ സോ നമുക്കൊരു 500 ഇട്ട് കൊടുക്കാം 500 300 ഇട്ട് കൊടുക്കാം 300 ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വിഡ്രോ കൺഫേം ചെയ്യാം സോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എയർഡ്രോപ്പ് ആണ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് നെറ്റ് ആണ് സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ബാക്കി എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് പിന്നെ ഇതിനൊരു ഫോം ഉണ്ട് ഫോം ഫില്ല് ചെയ്യാൻ നോക്കുക അത് ആദ്യത്തെ 100 പേർക്കേ ഉള്ളൂ നമുക്കത് കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ല നമ്മൾ 100-ാമത്തെ ആളാണെങ്കിൽ നമുക്ക് കിട്ടും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ വെയിറ്റിംഗ് ഫോർ ദി സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ വിഡ്രോ നമ്മൾ എൽ പി ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് എൽ പി നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ അകത്ത് അത്യാവശ്യം രീതിയിൽ ട്രാൻസാക്ഷൻ നടത്തിയതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ് സോ നമുക്ക് വെർട്ടെക്സിൻ്റെ ടെസ്റ്റ് നെറ്റ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പൂൾസ് ആഡ് ചെയ്ത് ട്രേഡ് ചെയ്തു നമ്മൾ പൂൾ ആഡ് ചെയ്തു എൽ പി ആഡ് ചെയ്തിട്ടുണ്ട് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ജോയിൻ ദി വെർട്ടെക്സ് ടെസ്റ്റ് നെറ്റ് ഫോക്കസ് ഗ്രൂപ്പ് 100 ടെസ്റ്റേഴ്സ് ഫിൽ ഔട്ട് ദി ഫോം ഈ ഫോം ഫില്ല് ചെയ്യേണ്ടതാണ് ഞാൻ എന്തായാലും ഈ ഒരു ഗൈഡ് നിങ്ങളുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ യു നീഡ് ടു പെർമിഷൻ യു ഫോം ഒളി ബി വ്യൂഡ് ബൈ യൂസർ ഓണർ ഓർഗനൈസേഷൻ ട്രൈ കാണാൻ കോൺടാക്ടിങ് ദ ഓണർ ഓഫ് ദി ഫോം ദ ലിങ്ക് ഓക്കെ കുറെ പരിപാടിയുണ്ട് ഇതിനകത്ത് പോയി ഓണറിനെ പോയി കോൺടാക്ട് ഒക്കെ ചെയ്യാനൊക്കെയാണ് ഇവർ പറയുന്നത് സോ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ചെയ്തു വെക്കുക 100% ഞാൻ എയർഡ്രോപ്പ് തരുമെന്ന് ഞാൻ പറയുന്നില്ല എയർഡ്രോപ്പ് കിട്ടിയാലൊക്കെ കിട്ടിയാൽ കുട്ടിയെന്ന് പറയാം അത്യാവശ്യം ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റ് ഡംപായി മുഞ്ചിത്തെറ്റിയിരിക്കുന്ന സമയത്തൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു എയർഡ്രോപ്പ് ആണ് സോ ഫ്രീ ആയിട്ടിരുന്ന സമയത്ത് ഫ്രീ ടൈമിൽ ഒരു മാക്സിമം ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ഇതുപോലത്തെ കുറച്ച് ടെസ്റ്റ് നെറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തൊക്കെ എന്തല്ലെങ്കിലും ഒരു പല ആൾക്കാർക്കും പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു പേടി മാറി കിട്ടും ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു ടെസ്റ്റ് നെറ്റ് പരിപാടിയോട് ഇറങ്ങുന്ന മുമ്പ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഓരോ ചെയ്യാൻ സോ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതി ഒരു രസമുണ്ട് ചെയ്തു നോക്കാൻ സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് നെറ്റുമാണ് സോ വളരെ സിമ്പിൾ ആണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബൈ